ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അലോട്ട് മോഷനിലെ ലോഗോ ആനിമേഷൻ എന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മോട് ചോദിച്ചിട്ടുണ്ട് ലോഗോ ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പം ഒരുപാട് ആൾക്കാർ ലോഗോ ആനിമേഷൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരാൾക്ക് ലോഗോ ആനിമേഷൻ അവൻ്റെ ചാനലിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ചാനലിൻ്റെ പേര് റൈഡർ കുഞ്ഞിപ്പ എന്നാണ്, നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂട്ടുകാരനാണ് നവാസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ ചാനലിലേക്ക് ചെയ്ത ഒരു ലോഗോ ആനിമേഷൻസ് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലും നമ്മളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊരു ആനിമേഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോയും കൂടെ ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് വേണമെങ്കിൽ ഇറക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ രണ്ട് ചാനലിലുള്ള, അതായത് നമ്മുടെ ചാനലിലുള്ള ലോഗോവും ഇപ്പം നവാസിന് ഉണ്ടാക്കി കൊടുത്ത ലോഗോവും സെയിം തന്നെയാണ്, ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഇപ്പോൾ ഏത് ലോഗോ ആണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, അപ്പം ആ ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്, ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നേരം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ, കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പരിഗണിക്കുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റുകളുമായി സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ഒരുപാട് ലെങ്ത്. അപ്പോൾ ഗൈസ്, അലോട്ട് മെഷീൻ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഇൻ്റർഫേസ് വരും. അപ്പോൾ പ്ലസ് ഐക്കൺ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ അവിടെ നമ്മൾ ഏതാ വേണ്ടതെന്ന് അവിടെ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ 16:9 ഇത് യൂട്യൂബിലേക്കുള്ളതാണ്, 9:16 അത് വലിയ സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ള സംഭവമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കാണാൻ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് വീഡിയോൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1080p ആണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണുള്ളത്. പിന്നെ 1440 അതിലേക്ക് പോകുമ്പം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ 4K റെസൊല്യൂഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ആ റെസൊല്യൂഷനിലേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ഫോണുകളിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റെപ്പ് സ്റ്റെക്ക് ആയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുമ്പുള്ള ഫോണിലേക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 1080p എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി തരുന്ന സംഭവം തന്നെയാണ്. പിന്നെ അതിനുശേഷം 30fps എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ മേലോട്ടൊക്കെ FPS ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലോട്ടൊക്കെ വർക്ക് ചെയ്യുക ചെയ്യില്ല എന്നുള്ളത് ഫോണിൻ്റെ പവറിനനുസരിച്ചായിരിക്കും. അതിപ്പം 30fps ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിലേക്ക് ഒന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ലോഗോ ക്രിയേറ്റ്, ഇതിലാണ് ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വേറെ ലോഗോ എടുത്തിട്ട് ചെയ്യല്ല. ഇതിൽ ലോഗോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ടാണ് അതിന് അങ്ങനത്തെ ആനിമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് പിന്നെ ചെയ്ത് വെച്ചാൽ ലോഗോ തന്നെയാണ്. അപ്പം ഇത് നോക്കി ഇതിലുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ നോക്കാം. അപ്പോൾ ഇതിനനുഭവം വെച്ചത് നമ്മളിതിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ കൊടുക്കുന്നത് വെച്ചിട്ട് ആ പിക്ചറിൽ, അതായത് ലോഗോൻ്റെ പിക്ചർ എങ്ങനെയെങ്കിലും നിങ്ങൾ പിന്നേറ്റ് വരച്ചതോ, അങ്ങനെയൊക്കെ എങ്ങനെ വരച്ചാലും പറ്റില്ല. അപ്പോൾ ഇതിലിങ്ങനെ നല്ല അടിപൊളിയായിട്ട് വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കുന്ന വെച്ചതാണിത്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് വരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെക്റ്റർ ഡ്രോയിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് വരച്ചെടുക്കുന്നത്. അപ്പം ഇത് ഇച്ചിരി ക്ഷമയോടുകൂടി വരച്ചെടുക്കേണ്ട സംഭവമാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും, സൂമിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെക്റ്റർ ഡ്രോയിങ് ആ പ്ലാറ്റ്ഫോം എടുത്താലാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പം സൂം ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സൂം ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോന്നും അഗ്രഹങ്ങളാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ വരച്ചെടുക്കാൻ ചെയ്യേണ്ടത്. അങ്ങനെ വരക്കണതിന് മുമ്പ് ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ വരക്കുമ്പോൾ കളർ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വരക്കണതനുസരിച്ച് ഇങ്ങനെ കളർ ഇങ്ങനെ എന്താ പറയുക, ലോഡായി കൊടുക്കും വരക്കുന്ന ഡിസൈൻ്റെ അനുസരിച്ച്. അപ്പോൾ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് വരക്കാൻ ബുദ്ധിമുട്ടാവും. ഒന്നെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ ഷേപ്പ് എടുത്തിട്ട് ആ ഷേപ്പിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കൊടുത്തു കൊടുക്കുക. ഏതായാലും ആ കളർ നമ്മൾ റിമൂവ് ഒഴിവാക്കാനാണ്, ഒഴിവാക്കുന്ന സിസ്റ്റം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് വരക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ വരച്ച് കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഇതിൻ്റെ മെനൂസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഇതിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു പ്ലസ് ഐക്കൺ. ഈ പ്ലസ് ഐക്കൺ ആണ് നമ്മൾ മുന്നോട്ടേക്ക് നമുക്ക് വരക്കാനുള്ള ഓപ്ഷൻ തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അഗ്രഭാഗത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് കാണും. ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത വരക്കാനുള്ള ഓപ്ഷൻ വരും. ഇനിയിപ്പോൾ ഈ ഓപ്ഷനിൽ ഇപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും വരച്ചു. ഇപ്പോൾ ഈ ഓപ്ഷനിൽ ഞാൻ അടുത്തത് ഇസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴത്ത് കൊണ്ടുവരും, താഴത്തുണ്ടോ പ്ലസ് ഐക്കൺ ഉണ്ടല്ലേ. അപ്പം ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആവും ഇത് മറ്റേ അഗ്രഭാഗം. അപ്പോൾ ആ അഗ്രഭാഗത്ത് നിന്നാണ്, ആ ഒരു പോയിൻറ്റിൽ നിന്നാണ് നമുക്ക് പിന്നെ അടുത്ത് വരക്കാൻ കഴിയുക. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഒരു ഇവിടേക്ക് ആക്കി വെക്കാം, അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പം ഇങ്ങനെ ഈ അഗ്രഭാഗത്തേക്ക് ആക്കി വെച്ചതിന് ശേഷം അത് റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ അത് പ്ലസ് ഐക്കണിലാണ് ഈ പച്ച മാർക്ക് കിടക്കുന്നത്. ഈ പച്ച മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പച്ച മാർക്ക് കിടക്കുന്നത്. അപ്പം അത് എല്ലാം ഇങ്ങോട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു പോയിൻറ്റിൽ ഒരു പച്ച മാർക്ക് വന്നില്ലേ, അതായത് കാണിച്ച് ഇങ്ങനെ ഇങ്ങനെ ആ പോയിൻറ്റിൽ പച്ച മാർക്ക് വരും. അതുപോലെ കുറച്ചുകൂടി നീക്കി കഴിഞ്ഞാൽ അടുത്ത പോയിൻ്റ് വരും. അപ്പം ഇവിടെ അടുത്ത പോയിൻ്റ്, ഇവിടെ അടുത്ത പോയിൻ്റ് അങ്ങനെ. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഈ പോയിൻറ്റിലാണ് നമുക്ക് ഈ റൗണ്ടാക്കാനുള്ളത്, അതായത് അതിനെങ്ങനെ റൗണ്ടാക്കിയൊക്കെ ചെയ്യാനുള്ളത്. അപ്പം ഈ സംഭവം ക്ലിക്ക് ചെയ്യുക, അതായത് ഈ സംഭവം ക്ലിക്ക് ചെയ്യുക. ആ സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടാക്കാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് നമുക്ക് ഈ പാനലിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അതായത് ഇതിൻ്റെ ഈ അഗ്രഭാഗം, ഈ അഗ്രഭാഗം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീന് കളർ വരും. ആ കളർ വരുമ്പോഴാണ് ആ ഭാഗങ്ങളാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം.
കുറച്ച് ക്ഷമയോടുകൂടി ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റേ അഗ്രഭാഗം നോക്കുക, ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഈ അഗ്രഭാഗത്തിൽ നിന്നും നമുക്ക് വരക്കാതെ ഈ അഗ്രഭാഗത്തിലേക്ക് വരക്കാൻ പോവാം. അപ്പം എന്ത് ചെയ്യുക, ഈ സാധനം മേലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ പ്ലസ് ഐക്കൺ എന്നുള്ളത് ഇവിടെ പ്ലസ് ഓണായി. എന്നിട്ട് അതിൽ നിന്ന് ബാക്കി വരക്കട്ടോ. ഇത് വരച്ചെടുക്കുക എന്ന് പറഞ്ഞത് പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരണം എന്നുള്ള രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻസിന് നല്ലവണ്ണം ബാധിക്കുന്നതാണ്. അപ്പം വളരെ ക്ഷമയോടുകൂടി വരച്ചെടുക്കേണ്ട സംഭവമാണ്. ഡിസൈനിങ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നല്ല പ്രയോജനമായിരിക്കും ഡിസൈനിങ്. അപ്പം ഇപ്പം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വെച്ച ലോഗോ, അതിൽ നിന്നും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഇച്ചിരി ഒന്നും ഏറിപ്പോയി അല്ലെങ്കിൽ ഇച്ചിരി ഒന്നും അങ്ങോട്ടും കൊണ്ട് പോയി വിചാരിച്ചിട്ട് നമ്മളെ ടോട്ടൽ ഡിസൈൻ ബാധിക്കില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ല മട്ടത്തിൽ. ഇപ്പം ഞാനിപ്പോൾ വരച്ചതിൽ ഇതുണ്ടല്ലേ, ഇവിടെ ഒരു എയർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതും നന്നാക്കി തന്നെ വരക്കണം. എന്നുകഴിഞ്ഞാലും ഇത്രത്തോളമാണ് കിട്ടുന്നുള്ളെങ്കിൽ അത് ഒരു പ്രശ്നമാക്കേണ്ട ഒരു കാര്യമല്ല. അപ്പം ഇനിയിപ്പോൾ ഈ അഗ്രഹം ഇതിനോട് മുട്ടിക്കാൻ വേണ്ടത്, സോറി അതങ്ങനെ ചെയ്ത കാര്യമില്ല, അത് ഇവിടെ നിന്ന് മുട്ടിക്കാൻ നോക്കാം. ഇപ്പം ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ, അതായത് ഈ ലോഗോ ഓടുന്ന വെച്ചത് ഹൈഡ് ചെയ്ത് വെക്കാൻ നമുക്ക് ഇവിടെ ഒരു കണ്ണിൻ്റെ ചിത്രം കാണാം. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഹൈഡായി. അപ്പോൾ ഇങ്ങനെ ഒരു ലോഗോ നമുക്ക് ഇങ്ങനൊരു ലോഗോൻ്റെ പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ലോഗോയുടെ എല്ലാ വശങ്ങളും നമ്മൾ വരച്ച് കഴിഞ്ഞു. ഫസ്റ്റത്തെ വശം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, മറ്റുള്ളത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ചെയ്യാം. ഇനിയിപ്പം ലോഗോയുടെ കളറും മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സാണ്, മൂന്ന് ഷേപ്പുകളിലും ഡിഫറൻറ്റ് കളേഴ്സാണ്. അപ്പം നമ്മൾ കളേഴ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ലോഗോക്കും വ്യത്യസ്തമായ കളേഴ്സിൻ്റെ മിക്സിങ്. കളേഴ്സ് ആഡ് ചെയ്യുന്നതും ഒരു വലിയൊരു ഡിസൈനിങ് ജോബാണ്, കാരണം എല്ലാ കളേഴ്സും എല്ലാത്തിനും യോജിപ്പ് അല്ല. അപ്പം കളേഴ്സ് സംബന്ധിച്ചുള്ള പഠനങ്ങളും ഇതിൻ്റെ കൂടെ വിധേയമാക്കണം. ഇപ്പം ബ്ലാക്കിനോട് ഒരു റെഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പം 1, 2, 3, 4 ലെയർ, അതായത് ഫോട്ടോ എന്നുള്ള ആ ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് 4 ലെയറാണ് ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം ഈ ലോഗോ ക്രിയേറ്റ് ചെയ്ത ഈ 3 ഷേപ്പുകളുണ്ടല്ലോ, അതായത് ഈ 3 ഷേപ്പുകൾ എന്ത് ചെയ്യണം, കോപ്പി എടുക്കണം. ഈ 3 ഷേപ്പുകളുടെയും കോപ്പി വേണം. അപ്പം കോപ്പി എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മാറ്റി വെക്കണം. അപ്പം ഷേപ്പ് 1 കോപ്പി എന്നുള്ള അത് ഒന്ന് നീക്കി കൊടുക്കുക, ഷേപ്പ് 2 കോപ്പി എന്നുള്ളത് അത് നീക്കി കൊടുക്കുക. എല്ലാ ലെയറുകളും ഇതുപോലെ നീക്കി കൊടുക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചെയ്യാൻ നീക്കി കൊടുക്കുക. ഇപ്പം എന്താ പറയുക, അത് ലെയർ കോപ്പി ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് ആനിമേഷൻസ് ഇതിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്കായി കിടക്കുന്ന കളേഴ്സ് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക, കളേഴ്സ് എന്നുള്ള കളേഴ്സ് ആൻഡ് ഫില്ല് എന്നുള്ള അവിടെ പോവാം. അവിടെ പോയതിന് ശേഷം ഈ ലാസ്റ്റ് ഓപ്ഷനായ ഇത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ലോഗോൻ്റെ, അതായത് ആ പോർഷൻ്റെ ഫില്ലായി കിടക്കുന്ന കളറ് പോയി കിട്ടും. അപ്പോൾ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രോക്ക് ആഡ് ചെയ്യാം. സ്ട്രോക്ക് ഇപ്പോൾ 4.0, 6.5 ഇതിൽ കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഷേപ്പ് ടു അതുപോലെ തന്നെ ചെയ്യാം. അതിൽ എത്രയാണോ ആദ്യം സ്ട്രോക്ക് കൊടുത്തതിനെ, ആദ്യത്തിന് എത്ര സ്ട്രോക്ക് കൊടുത്ത് അത്ര തന്നെയാണ് ഇതിന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 3 അതുപോലെ തന്നെ കൊടുക്കുക. അതേ സൈവ് വെക്കുക, സ്ട്രോക്ക് ആഡ് ചെയ്യുക, 6.5 കൊടുക്കുക. ഇപ്പം ഇങ്ങനെ 2 ലെയറായി കിട്ടി. ഇനി ഈ ഫില്ലഡ് അല്ലാത്ത കളേഴ്സുള്ള, അല്ല കളേഴ്സ് ഫില്ലഡ് അല്ലാത്തുള്ള ഈ ലെയറിലാണ് നമ്മൾ ആനിമേഷൻസ് കൊടുക്കുന്നത്. എന്നിട്ട് മറ്റേ ലെയർ ഇതിനോട് മിങ്ങൾ ചെയ്ത് എന്നൊരു എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇനി ഈ ഷേപ്പുകൾക്ക് ആനിമേഷൻ കൊടുക്കല്, ഷേപ്പ് 1 സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്ട്സിൽ പോവുക, ആഡ് എഫക്റ്റിൽ പോവുക, ഡ്രോയിങ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ഡ്രോയിങ് പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ഒരു എഫക്റ്റ് ഉണ്ടാവും. അതിൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ളത് ഫുള്ള് ഡൗൺ ആക്കി കൊടുക്കുക. അപ്പോൾ 100 എൻഡും സ്റ്റാർട്ടും 100 ഇട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ അഗ്രഭാഗത്ത് ഇവിടെ ഒരു കീ ഫ്രെയിം ആനിമേഷൻ ആണ് ചെയ്യുന്നത്. ഒരു കീ ഫ്രെയിം ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് സ്പേസ് ഇട്ടതിൻ്റെ ശേഷം, ഇത്രത്തോളം സ്പേസ് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ അപ്പോൾ ഇങ്ങനെ ഡ്രോയിങ് ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് ശേഷം ആ ഒരു ലെയറിൽ തന്നെ സെലക്ട് ചെയ്യുക.
ആ ഒരു ഡ്രോയിങ് പ്രോഗ്രസ്സിൽ തന്നെ കുറച്ച് ഇങ്ങോട്ട് ആക്കിയിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം എൻഡിങ്ങിലേക്ക് ആക്കിയതിന് ശേഷം ആ എൻഡ് ഫുള്ളായിട്ട് വലിക്കാം. ഓക്കെ, ആദ്യത്തെ കീ കൊടുത്തതിന് ശേഷം മറ്റൊരു കീ, അതായത് എൻഡ് കീ ഈ സൈഡിലായിട്ട് ഒരു എൻഡ് കീ കൊടുക്കുക സ്റ്റാർട്ടിംഗ് ആയിട്ട്. എന്നിതിൻ്റെ അവസാനത്തിൽ ഈ എൻഡ് കീ, അതായത് ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പേസ്റ്റ് എഫക്റ്റ് സെറ്റിംഗ്സ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എഫക്റ്റ് ഇപ്പം രണ്ടാമത്തെ ലെയറിനും ലഭിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ എഫക്റ്റ്, മൂന്നാമത്തെ ലെയറിലേക്കും ആ എഫക്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ടോട്ടലായിട്ട് ആനിമേഷൻ ഇങ്ങനെ ആയിപ്പോയി. അതിനുശേഷം ഈ ആനിമേഷൻ തന്നെ, അതായത് നമ്മൾ കോപ്പി എടുത്ത ഈ ആനിമേഷൻ കൊടുത്ത ആ മൂന്ന് ലെയർ, അതായത് മൂന്ന് ഷേപ്പുകൾ, മൂന്ന് ഷേപ്പുകൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഇപ്പം അതിൻ്റെ ഒരു കോപ്പിയായി. ഇതിന് ശേഷം ഈ ഓരോ കോപ്പിയും, ഓരോ കോപ്പിയും, അതായത് അതിന് മുമ്പ് ഈ ടൈം ലൈനിൻ്റെ ഈ ലൈനിൽ നമ്മൾ ഓരോ കോപ്പികളും എപ്പം തുടങ്ങണം എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഈ ലെയർ ഫസ്റ്റത്തെ ലെയർ കോപ്പി എടുത്ത ലെയർ ഒന്ന് സെലക്ട് കൊടുക്കുക, ഇത് സെലക്ട് കൊടുക്കുക, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇങ്ങനെ ഓപ്ഷൻ വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അപ്പം എന്ത് ചെയ്യാം, അതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം, എന്നാലാണ് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് മനസ്സിലാവുള്ളൂ. എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യും, റെഡ് കൊടുത്തു. റെഡ് കളർ സ്ട്രോക്കാണ് നമ്മൾ ഇതിൻ്റെ കളർ ആഡ് ചെയ്ത്, മറ്റേ കളർ പോയിട്ട് ആഡ് ചെയ്തത്, സ്ട്രോക്കാണ് നമ്മളിതിൻ്റെ കളർ ആഡ് ചെയ്തതിന് ശേഷം ഇനി എന്താ പറയുക, ആ ബ്ലാക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, റെഡും കൂടെ വരും. ഇനിയിപ്പോൾ അടുത്തൊരു എന്താ പറയുക കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആ ലെയറുകൾ തന്നെ പിന്നെയും കോപ്പി എടുക്കുക. പിന്നെയും കോപ്പി എടുത്തതിന് ശേഷം മൂന്നാമത്തെ ലെയർ അതെന്ത് ചെയ്യാം, കുറച്ചും കൂടെ, അതായത് ഇനി ഇവിടെ നിന്നാണ് വരുന്നത്, ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. ഇനിയിപ്പം ഇതിൻ്റെ സോറി അതിൻ്റെ കളറുകൾ നമ്മൾ മാറ്റി കൊടുക്കുക. ഞാൻ ഒരു ഡാർക്ക് യെല്ലോ ടൈപ്പ് കളർ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആനിമേഷൻ അങ്ങനെ നോക്കാം, ആ ഡാർക്ക് എല്ലാം കൂടി അതിൽ വരും. അപ്പം ഇത് നല്ല മനോഹരമായിരിക്കും. അപ്പം എന്താ, ഏതാണ് കളർ, കളർ എന്താ പറയുക അനുയോജ്യമായത്, അത് കൊടുക്കുക, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ യെല്ലോ കൊടുക്കുന്നില്ല, എല്ലാം യെല്ലോ കുറവായിരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരാനുള്ളത് വൈറ്റ് ആയതുകൊണ്ട് ഓക്കെ, ഞാൻ യെല്ലോ തന്നെ കൊടുത്തു. ഇനിയിപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ആനിമേഷൻ വരുന്നത്. ഇനിയാണ് നമ്മൾ ബാക്കി എഡിറ്റിങ്. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ മൂന്ന് ഷേപ്പുകളും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അവസാനത്തിലാണ് വരേണ്ടത്, നമ്മൾ ലോകം ശരിക്കും തെളിഞ്ഞ് വരേണ്ടത് അവസാനത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സംഭവത്തിൻ്റെ, അതായത് നമ്മുടെ കോപ്പി എടുത്ത സംഭവങ്ങളുടെ പിന്നോട്ട് വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ അങ്ങോട്ട് മാറും. ഇതിന് ശേഷം ഈ കോപ്പി എടുത്ത ലെയറുകൾ ഉണ്ടല്ലോ, കോപ്പി എടുത്ത ലെയറുകൾ മൊത്തം ഫ്രണ്ട് കാപ്പുമാണ്. അതിന് വേണ്ടിയിട്ടും ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ആനിമേഷന്, ഇങ്ങനെയാണ് നമ്മൾ ലോഗോ വരാൻ പോകുന്നത്. ഇനിയിപ്പം ഇതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീഡിയോസ് ആഡ് ചെയ്യാണ്. വീഡിയോസ് ആഡ് ചെയ്തിട്ട് ആദ്യം ഒത്തടിച്ചുള്ള വീഡിയോ, ഓക്കെ, അതിൽ നിന്ന് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം ഉണ്ട് ഇതിന്, ഒരുപാട് ലെങ്ത് ഉണ്ട് ഇതിന്. അപ്പം ഒന്ന് കുറക്കാം. രണ്ട് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോസ് ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ റെസൊല്യൂഷനിലാണ്, അപ്പോൾ അത് നമുക്ക് ഈ സ്ക്രീൻ ഫുള്ളായിട്ട് ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ ത്രീ ഡോട്സ് ഉണ്ട്, ത്രീ ഡോട്സിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഫുൾ കോമ്പോസിറ്റ് ഏരിയ എന്നുള്ള ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വീഡിയോ ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് എവിടെയാണോ വീഡിയോൻ്റെ വേണ്ടത്, ഏത് പോർഷനിലാണ് അത് നമ്മൾ ലോകമൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. ഞാനീ ലൈറ്റാണ് ഇത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ അവിടെ സെലക്ട് ചെയ്യാം. ഇനിയുള്ള വീഡിയോസ് തന്നെ വോയിസ് ഓവർ കൊടുക്കാതെ സ്പീഡ് സ്പീഡ് ചെയ്ത് പോകണം. അപ്പം ഇനിയുള്ളത് സിമ്പിളാണ്, ഒരുപാട് പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കാം.